വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു അറബിക് ഡിഷാണ് നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ മത് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ സോക്ക് ചെയ്യണിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു മുക്കാൽ മണിക്കൂറോളം നമുക്ക് സോക്ക് ചെയ്യണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കൻ ആണ് സ്കിന്നോട് കൂട്ടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിന്നില്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒരു ഫോർക്കുണ്ട് കുത്തിയിട്ട് അതിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് ഇറങ്ങാനായിട്ട് നല്ലപോലെ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലത്തെ മസാല എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയില് അപ്പോൾ ഇത്രയും ചെറുത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നാലും ടേസ്റ്റ് നല്ലതായിട്ട് മസാല ഒക്കെ ഇറങ്ങുള്ളൂ നമ്മുടെ ചിക്കനിലോട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ അടിഭാഗം കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സാധാ സൺഫ്ലർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ നിങ്ങൾ ഒന്നര ടേബിൾ സ്പൂണോളം അത് എടുത്ത് കൊടുക്കാം ഇനി നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ബട്ടർ എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മേരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് എഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടെ നേരെ വെക്കാൻ പറ്റിയെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ചിക്കന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നമുക്കൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മൊരിണ വരെ ഒന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് പത്ത് മിനിറ്റ് വെച്ച് നമുക്കത് വ വേവിച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിലോട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ യാതൊരു നിർബന്ധമില്ല ഞാൻ പക്ഷേ എനിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ക്യാപ്സിക്കം ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയോളം വളം ചേർക്കുന്നുണ്ട് വളരെ നൈസായിട്ട് എരിയണം പിന്നെ പുതിനയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ കുറച്ച് മതി അത് നമ്മൾ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും നമ്മുടെ മദ്യ മദ്യക്കുണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ എടുക്കുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ലോ ഫ്ലെയിമേക്ക് ആക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിനിപ്പോൾ നിങ്ങൾക്ക് കളറ് ചേർക്കണമെങ്കിൽ ഫുഡ് കളറൊക്കെ റെഡ് കളർ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനത് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ രണ്ട് ചിക്കൻ പീസസും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് വേവിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആകെ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞും പിന്നെ ഉൾഭാഗൊക്കെ വരുപാട് വരും ഇനി നമുക്ക് ചിക്കൻ വേവ സമയത്ത് നമ്മളുടെ റൈസിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം അതായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എഴുതു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് പകരം ബട്ടർ ഓയിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഓലീവ് ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം ഇപ്പോൾ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ബേ ലീഫ് ഇടുന്നുണ്ട് നമ്മൾ സാധാ കറുകപ്പെട്ടയുടെ എല്ലാം പിന്നെ അതുപോലെ അഞ്ചെട്ട് മണി കുരുമുളക് മുഴുവനായിട്ടുള്ളത് പിന്നെ രണ്ട് ഏലക്കായ മൂന്നോ നാലോ കരയാമ്പൂ ഇത്രയും ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സബോളയില്ല ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞി വെച്ച സബോളാണ് സബോള ചേർക്കുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു ഫ്ലേവർ കിട്ടും റൈസിന് അപ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ നൈസായിട്ട് എരിയണം അപ്പോൾ അപ്പോഴേ നമുക്ക് അതിലൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ വെലതൊക്കെ എരിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൽ റൈസിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ആയില്ല അപ്പോൾ ഇതൊന്ന് വാറ്റിയെടുക്കാം ഇപ്പോൾ സബോള നല്ലപോലെ ഒന്ന് വാഴ്ന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊഴിച്ചെടുക്കണം ഞാനിവിടെ റൈസ് വാർത്തെടുക്കുന്ന കാരണം എന്താ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായത് വാർത്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് ബസുമതി റൈസിന് ഒന്നേകാൽ ഗ്ലാസ് എന്ന കണക്കിൽ വെള്ളം എടുക്കണം ഇനി ഞാൻ ഇതിലോട്ട് നാല് പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടെടുക്കുന്നുണ്ട് അരിയൊന്നും വേണ്ട അങ്ങനെ തന്നെ കൊടുക്കാം അതുപോലെ തന്നെ ചെറുനാരങ്ങയാണ് ഒരു പകുതി ചെറുനാരങ്ങയുടെ ചേർന്നാരങ്ങയുടെ കഷ്ണം ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള ലെമൺ നമ്മൾ അതായത് കറത്തിട്ടുള്ള ഒരു ഉണങ്ങിയിട്ടുള്ളത് ഒന്നുമില്ല അതുണ്ടെങ്കിൽ അത് അതിലോട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ചെറിയൊരു തക്കാളി നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും തക്കാളി പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി എടുത്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ഉപ്പ് വെള്ളത്തിൽ അരി വേവിക്കാനുള്ള വെള്ളത്തിൽ ഏഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടുതലായിട്ട് നിൽക്കണം അപ്പം അന്നേരം കറക്റ്റായിട്ട് റൈസും റൈസുമൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വെള്ളം തിളക്കണവരൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഒരുവിധം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമുക്ക് വേവിക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം തിരിച്ചിട്ടിട്ട് വീണ്ടും വേവിക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് കാരണം അത്രയും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കാരണം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലത്തെ ലെമൺ ഉണ്ട് നമ്മൾ ഇട്ടിരുന്ന ലെമൺ ഇല്ല അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക കാരണം കൈപ്പൊക്കെ വരണം നമ്മുടെ റൈസിന് കൈപ്പ് വരണമെന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഒരു മുക്കാൽ മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി അത് ഞാൻ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി അത് ആ തിളച്ച് വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മളെപ്പോഴും അരി സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ കഴുകരുത് എപ്പോഴും നമ്മൾ ആദ്യം അരി സോക്ക് ചെയ്യാൻ വെക്കണ മുമ്പ് തന്നെ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം പിന്നെ കഴുകാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞൊക്കെ പോവും ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് എഡ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ അരികൾ തമ്മിൽ പരസ്പരം ഒട്ടി ഒട്ടിപ്പിടിക്കാൻ വേണ്ടി വിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെ തിളപ്പിക്കും അതുകഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റോളം ഞാനിത് വേവിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ അതിൽ തന്നെ ചിക്കനിൽ നിന്ന് ഓയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആകെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമല്ല ചേർത്തില്ല പിന്നെ കുറച്ച് ഓയിൽ നമ്മളുടെ ചിക്കൻ ഉണ്ടായിരുന്നതും അപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ഞാനൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരിയുടെ വെവ് ഒന്ന് നോക്കാം അത്യാവശ്യം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് വെവുവാണിപ്പോൾ ഇനി നമുക്കത് വാർത്തെടുക്കാം ഇതാ ഇപ്പോൾ എല്ലാ റൈസും ഞാൻ ഇതുപോലെ വാർത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചാൽ ആ സെയിം പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതിലത്തെ ഓയിലൊന്നും കളയണ്ട അതൊക്കെ അതിൽ തന്നെ ഇരിക്കുന്നത് കാരണം നമ്മളുടെ ചിക്കനിൽ നിന്നുള്ള നെയ്യും ആ ബട്ടറിൻ്റെ ഒക്കെ സ്മെല്ലാണ് അത് അതിലോട്ട് തന്നെ ആ ഓയിലിലോട്ട് തന്നെ ഇരുന്നു നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ വിടിച്ച് വിടിയിച്ച് കൊടുക്കാം കാരണം നമ്മളിപ്പോൾ നേരെ കുറച്ചുകൂടി വെവ് കൂടിയാൽ ഈ സമയത്തൊക്കെ ഒന്നും കൂടി വെവ്വ് ഭാഗം ഉടഞ്ഞു പോവും നമ്മുടെ റൈസ് അപ്പോൾ നയൻറ്റി ഫൈവ് വേഴ്സിൻ്റെ വരെ നമുക്ക് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ എല്ലാ റൈസും ഞാൻ ഈ പാനിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അകത്തൊരു കാര്യം പറയാൻ പറഞ്ഞു ഞാനിത് വേറെ ഒരു ഈ പാൻ വെച്ചിരിക്കുന്ന വെച്ചിരിക്കണം വേറൊരു പറഞ്ഞിട്ടുള്ള ഒരു പാൻറ്റും അത് അധികം ഉപയോഗിക്കുന്ന ഒരു പാൻറ്റും വെക്കണമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പഴയ ഒരു പാൻ വെച്ചിട്ടുണ്ട് കാരണം ചില നമ്മുടെ അരി പെട്ടെന്ന് ഡയറക്റ്റ് തീമയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കണം ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഇത് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം പാലിൽ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഈ സമയത്ത് റെഡ് കളറാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്തി വെച്ച് ചിക്കൻ പീസസ് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളകും കൂടി ഏഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മളുടെ മദ്ബി ഒന്ന് സ്മോക്കി സ്മെല് വരുത്തണം അതിനായിട്ട് ഞാൻ ഒരു സാധാ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചാർക്കോൾ ഞാൻ ജസ്റ്റ് കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരുവിധം കത്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഈ ചാർക്കോൾ ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് ഒരു ടീസ്പൂണോളം ഓയിൽ ഏതെങ്കിലും ഒരു ഓയില് സ്പ്രെഡ് കൊടുക്കാം അതിൻ്റെ പുക ആ പുക നന്നായിട്ട് വരാനായിട്ടാണ് അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കത് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഒരു അലുമിനിയം അലൂമിനിയം ഫോയിലൂടെ അടച്ചുവെക്കുന്നുണ്ട് നിങ്ങളേതില്ലെങ്കിലും അതിൻ്റെ മൂടിയോടാണ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് വെക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെക്കാം അത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ വേണ്ടത് നല്ലപോലെ നമ്മുടെ ചിക്കൻ മുഴക്കും പിന്നെ അതുപോലെ റൈസ് മില്ലൊക്കെ ആ സ്മോക്കി സ്മെല്ല് വന്നിട്ടുണ്ടാകും നമുക്ക് ആ ചാർക്കോടെ എടുത്ത് മാറ്റാം ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്ന് മാറ്റി വെക്കാം എന്നിട്ട് റൈസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം നമ്മളുടെ നമ്മളിട്ട മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ താഴ്ത്ത ചിക്കൻ്റെ നെയ്യും ബട്ടർ ബട്ടറൊക്കെ ഇടീട്ടുള്ള ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ചിക്കൻ പീസും കൂടി ഇട്ട് കുഴച്ചല്ലോ ചിലപ്പോൾ ആകൊടഞ്ഞ് പോവും ചിക്കൻ്റെ പീസൊക്കെ കളറൊക്കെ പോവും അപ്പോൾ അത് മാറ്റി വെക്കാം ഇനി റൈസ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുത്തിയിട്ടാകെ മിക്സ് ആക്കണ്ട ഒന്നും വേണം ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല കറക്റ്റ് വെവ്വേണ് നമ്മളുടെ റൈസിനൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ലൊരു കളറും വന്നിട്ടുണ്ട് ആ താഴ്ത്തുന്ന മസാല ഒക്കെ ആ സ്മെല്ല് നല്ല പോലെ ഉണ്ട് അതുപോലെ ആ സ്മോക്കി സ്മെല്ലും നല്ലപോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ മദ്ബി ഞാൻ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിരിക്കുകയാണ് കാരണം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ ടൊമാറ്റോ ചട്നി സാദാ മദ്ബീൻ്റെ കൂടെ കിട്ടുന്ന ചട്നി ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി അതുപോലെ മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി അതുപോലെ മൂന്ന് എരിവില്ലാത്ത പച്ചമുളക് പിന്നെ രണ്ട് പിഞ്ച് നല്ല ജീരകം പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ഡിഷ് തന്നെയാണ് ഈ മദ്ബി എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി ഇരിക്കലൊക്കെ വളരെ എളുപ്പമാണ് ബിരിയാണിക്ക് നമ്മൾ സബോള അരിയണം അത് വറുക്കണം പിന്നെ കുറേ പ്രോസസ്സൊക്കെ ഉണ്ട് നമുക്കിത് വേറെ ഒന്നും ഇല്ല വളരെ എളുപ്പ പെട്ടെന്ന് കഴിയണ ഒരു സാധനം വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്